അപ്പം കണ്ടിട്ടുണ്ട്. അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടി, വന്നിട്ടും കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് കാണുന്നില്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കണ്ണൂരുള്ള എല്ലാവരും ഈ സിനിമ കാണണം എന്ന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഓണം, ഓണത്തിന് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സമ്മാനം എന്ന് പറഞ്ഞാൽ അന്നദാനം തന്നെയാണ്, സദ്യ തന്നെയാണ്. ആ സദ്യയാണ് ഇവിടെ നമ്മൾ ഒന്നിച്ച് കഴിക്കുന്നത്. ഈ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒന്നാണെന്നുള്ള ചിന്ത, ആ ഒരു ചിന്ത വരുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അല്ല, ഞാനിത് പ്രോട്ടോകോള് തെറ്റിച്ചല്ലേ, എല്ലാവരുടെ പേരും ഒന്നുകൂടി തന്നേക്കണം അല്ലെ സംബോധനയാൻ. അതൊക്കെ അവർക്ക് മനസ്സിലാവും അല്ലേ. വീണ്ടും ഞാൻ ആവർത്തിക്കണമെന്നില്ല പേരുകളും ഇല്ല, പേരുകളൊന്നും ജില്ലാ കളക്ടറുണ്ട്. അല്ല, എല്ലാവരും നമ്മൾ ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ ആവർത്തിച്ച്. യഥാർത്ഥത്തിൽ ഒരു തവണ ഒരു സ്വാഗതത്തിൽ മാത്രം എല്ലാവരും അഭിസംബോധന ചെയ്താൽ മതി. ബാക്കി വേദിയിലിരിക്കുന്ന ബഹുമാന്യർന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന എൻ്റെ പക്ഷം, കാരണം വീണ്ടും അതേ ആൾക്കാരെ നമ്മൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയില്ലാണ്ടാവും, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു തമാശയും കാണിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ, കാരണം ഞാനൊരു ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ആരെങ്കിലും അനുകരിക്കണമെന്നുണ്ടെങ്കിൽ സിനിമയിലുള്ളതോ അല്ലാത്തതോ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അവതരിപ്പിക്കാം. ഇത് തമാശയായിട്ട് മാത്രം എടുക്കുക, കാരണം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും ട്രോളും നേരിടുന്ന ആളാണ് നിങ്ങൾക്കറിയാം. ഒന്നില്ലെങ്കിൽ എയറിൽ അല്ലെങ്കിൽ വയറൽ, ഇതിൽ രണ്ടിലും ഞാൻ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് കാണുക കേൾക്കുക മറന്നു കളഞ്ഞിരിക്കുക. അപ്പോൾ നമ്മള് ഈ ഓണത്തിന് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇൻഫോർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവർക്ക് കൊടുക്കേണ്ടത്. രണ്ടു വർഷം നമ്മൾ കോടാനും കോടി രോഗാണുക്കളുടെ നടുവിലായിരുന്നു, നമുക്കൊക്കെ ജീവിതം തിരിച്ചു കിട്ടിയതിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ദിവസവും വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തന്നെ എനിക്ക് ഈ ജീവിതം തന്നതിനാണ്, ഇനിയും ആർഭാടമായിട്ട് ജീവിക്കണം, എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല നമ്മൾ പറയേണ്ടത്. ഈ ഒരു ദിവസവും കൂടി നമുക്ക് ദൈവം തന്നതിനാണ് നന്ദി പറയേണ്ടത്, കാരണം ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് കോടാനും കോടി രോഗാണുക്കളുടെ നടുക. ഞാൻ ഒരു പ്രളയവും അതുപോലെ തന്നെ മൂന്ന് കൊറോണയും അതിജീവിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ് പ്ലസ് ഇൻഫോർമേഷൻ, ഈ രണ്ടും ഉള്ളപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. നമുക്ക് അത് വിജ്ഞാനവും വേണം, അതിനോടൊപ്പം നമുക്ക് ആസ്വാദനവും വേണം. ഇപ്പോൾ നമ്മുടെ എം എൽ എ കാണി പാടിയത് തന്നെ ഏറ്റവും വലിയൊരു സന്ദേശം നൽകുന്നതോടൊപ്പം നല്ലൊരു കലാകാരനും കൂടിയാണത്. ഒരു കലാകാരൻ ഒരിക്കലും ക്രിമിനലാവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻഫോർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ടി വിയിൽ കാണുന്നത് കോടീശ്വരൻ എന്ന പരിപാടിയാണ്. അത് അവതരിപ്പിക്കുന്ന ആൾ നിങ്ങൾക്കറിയാലോ, ഇവിടെ വന്നു നിന്നാ പറയും ഈ കണ്ണൂർ എനിക്ക് വേണം എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം കോടീശ്വരൻ അവതരിപ്പിക്കുന്ന എന്നിങ്ങനെയാണ് ഞാൻ അവതരിപ്പിച്ചു കാണിച്ചാലും. വെൽക്കം ടു ദ ഷോ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് എൻ്റർടൈൻമെന്റ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. Yes, 50,000 rupees. My first question, മലയാള സിനിമയിൽ ഷിറ്റ് എന്ന വാക്കിന് പ്രചുര പ്രചാരം നൽകിയ അതുല്യ പ്രതിഭാവിലാസക്കാരനായ നടൻ ആരാണ്? Who introduced the word shit to the Malayalam film industry? Options: A. Verugobi, B. Chilli Gobi, C. Subhash Gobi, and D. Suresh Gobi. Right answer. നിങ്ങൾ പറഞ്ഞു തരും വളരെ ശരിയാണ്. പോയി